നമസ്കാരം. സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. നികേഷ് കുമാർ വീണ്ടും മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇത് രണ്ടാമതാണ് നികേഷ് മാധ്യമപ്രവർത്തനം നിർത്തുന്നത്. 8 വർഷം മുമ്പ് അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാനായിരുന്നു മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ചത്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ KM ഷാജിയോട് നികേഷ് പരാജയപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ വീണ്ടും മാധ്യമപ്രവർത്തകനായ നികേഷ് കുമാർ ഇപ്പോൾ കൃത്യമായ ലക്ഷ്യത്തോടെയാണ് മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാര്യം മറ്റൊന്നുമല്ല, വരാനിരിക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തന്നെ. പാലക്കാട് ഷാഫി പറമ്പലിൻ്റെ ഒഴിവിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ CPM സ്ഥാനാർത്ഥിയായി നികേഷ് കുമാറാകും മത്സരിക്കുക എന്ന് സൂചന ലഭിച്ചു. CPM നേതാക്കൾ നികേഷ് കുമാറുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിൻ്റെ മുന്നോടിയായാണ് മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് പൊതുരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് സജീവമാകുമെന്ന് നികേഷ് പ്രഖ്യാപിച്ചത്. നികേഷിൻ്റെ പ്രഖ്യാപനം CPM സൈബർ അണികളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാലക്കാട് ഒരു സാധ്യതയും ഇല്ലാത്ത CPM നികേഷ് കുമാർ തന്നെയാണ് പറ്റിയ സ്ഥാനാർത്ഥി. CPM ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തെ ചൊല്ലി ആഭ്യന്തര തർക്കങ്ങൾ രൂക്ഷമായിരിക്കുമ്പോൾ പാലക്കാട് ബലിയാടാകാൻ പാർട്ടി നേതാക്കൾക്കാർക്കും തന്നെ താല്പര്യമില്ല. ഈ സാഹചര്യത്തിലാണ് ഏത് വേഷവും കെട്ടാൻ മിടുക്കനായ നികേഷിനെ CPM പാലക്കാട് പരിഗണിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നികേഷിൻ്റെ CPM രാഷ്ട്രീയത്തിലെ രണ്ടാം അംഗം എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം.